വലിയപിള്ളിയുടെ സെൻട്രൽ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്നതായ ഓർത്തഡോക്സ് വിശ്വാസ പഠന ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഏവരുമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുക. നമ്മുടെ ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുമാനക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഓർത്തഡോക്സ് വിശ്വാസത്തെ പറ്റിയും അതിന്റെ കൂദാശകളെ പറ്റിയും കൂടുതൽ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നു മുതൽ എല്ലാ ബുധനാഴ്ചയും 7 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ഓർത്തഡോക്സ് വിശ്വാസ പഠന ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. കാട്ടൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപള്ളിയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഓൺലൈൻ ക്ലാസ് ക്രമീകരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്നതായ കൂദാശ പഠനം എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരുമെന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ്. ഇതൊരു പഠന ക്ലാസ്സാണ്. സുവിശേഷ പ്രസംഗത്തെക്കാൾ ഉപരിയായി പഠിക്കുവാനൊക്കെവണ്ണം ആഗ്രഹിക്കുന്ന ഏവർക്കും ഇത് വളരെ പ്രയോജനപ്രദമായി തീരുമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. ആയതിനാൽ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കുന്ന വൈദ്യനെ നിങ്ങളെ കാണുവാനും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കും. ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞ് സംശയങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ അതിനുള്ള അവസരവും അവസാനം ക്രമീകരിക്കുന്നതാണ്. നമുക്ക് 8 മണി വരെയുള്ള സമയമാണ് ഇപ്പോൾ ഇവിടെ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷാനു എബ്രഹാം അച്ഛൻ, അച്ഛൻ നല്ലൊരു കൺവെൻഷൻ പ്രാസംഗികനാണ്, ഒരു യുവ വൈദികനാണ്. നമ്മോടൊപ്പം ഇന്ന് ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ മലബാർ ഭദ്രാസനത്തിൽ നിലമ്പൂരിനടുത്തുള്ള ഇടവകയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. വളരെ ചുരുക്കോടുകൂടി കർത്താവിന്റെ തിരുവചനങ്ങളെ സുവിശേഷിക്കുവാനും സ്വർഗരാജ്യ കെട്ടുപണിക്കായി അനേക മക്കളെ കർത്താവിലേക്ക് നയിക്കുവാനൊക്കെ വണ്ണം ബഹുമാനപ്പെട്ട ഷാനു എബ്രഹാം അച്ഛന് സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ ബുദലൂർ സ്വദേശി തന്നെയാണ്. എന്റെ സ്വന്തം ദേശത്തിൽ തെന്നേരിയാസ് ഓർത്തഡോക്സ് ഇടവകയുടെ ഒരു മകൻ കൂടിയാണ്. ബഹുമാനപ്പെട്ട ഷാനു എബ്രഹാം അച്ഛനെ ഈ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം സ്വാഗതം ചെയ്യുന്നു. കഴിവതും നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ബഹുമാനപ്പെട്ട അച്ഛനുമായി മുഖാമുഖം കണ്ട് ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകമായി എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. കഴിവതും സാധിക്കുന്നവർക്കെല്ലാം വീഡിയോ ഓൺ ചെയ്ത് മുഖാമുഖം അച്ഛനുമായി കണ്ട് ഈ ക്ലാസ്സിന്റെ ആരംഭത്തിലേക്ക് ബഹുമാനപ്പെട്ട ഷാനു എബ്രഹാം അച്ഛനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിലേക്ക് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലെ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതോടൊപ്പം തന്നെ മാതാപിതാക്കളുണ്ട്, ഇടവക ജനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ ഇടവകയിലെ ഓർത്തഡോക്സ് വിശ്വാസികളായ അനേകര് ഈ ക്ലാസ് കേൾക്കുവാൻ ഒക്കെ കൊണ്ട് നമ്മോടൊപ്പം ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഈ മലങ്കര സഭയുടെ ഉടനീളമുള്ളവരും ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ ക്ലാസ്സുകൾ പ്രയോജനപ്രദമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ഷാനു എബ്രഹാം അച്ഛനെ ക്ലാസ് എടുക്കുവാൻ ഒക്കെ കൊണ്ടും പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ ധന്യനാമം ഔദ്യോഗികപ്പെടട്ടെ. സ്നേഹാദരണീയനായ സൈമണച്ച, പ്രിയമുള്ള എവരുമേ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? പ്രത്യേകിച്ച് പരിശുദ്ധമായ മാമോദീസ എന്ന വലിയ കൂദാശയെ പറ്റിയാണ് നാം ഇന്ന് ക്ലാസ് എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്.
പ്രത്യേകിച്ച് അതിനു മുൻപ് തന്നെ ഇവിടെ ഇരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകരും പ്രത്യേകിച്ച് കാട്ടൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ സൺഡേ സ്കൂൾ അധ്യാപകരും മാതാപിതാക്കന്മാരും വിദ്യാർത്ഥികൾ നിങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനോട് ചേർന്ന് ഇങ്ങനെയൊരു പഠന ക്ലാസുകൾക്ക് വേണ്ടി സമയം ക്രമീകരിച്ചതിനുള്ള വലിയ കടപ്പാടുകളും ആശംസകളും ആദ്യമേ തന്നെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ കൂതാശകൾ ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ ഒക്കെ ഉള്ളതാണ്. അതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളത് ഒത്തിരിയേറെ സന്തോഷം തരുന്ന വസ്തുക്കളാണ്. പ്രത്യേകിച്ച് എന്നെ ശ്രമിക്കുന്ന പലരും പരിശുദ്ധമായ മാമോദീസ കൂതാശയിൽ സംബന്ധിച്ചിട്ടുള്ളവരാണ്. പലപ്പോഴും അല്പം പ്രായമൊക്കെ ഉള്ളവര് ഇതിനുള്ളതിനെ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും പലരെയും തലതൊട്ട അപ്പനും തലതൊട്ട അമ്മയും ഒക്കെ എന്നെ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും നമ്മൊന്ന് എന്താണ് നാം ഈ ചെയ്തതും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ പറ്റി നമുക്ക് യഥാർത്ഥപരമായ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പൗരസ്ത്യ ആരാധനകളും പൗരസ്ത്യ ആരാധനകളുടെ പൗരസ്ത്യ സഭയുടെ കൂതാശകളും ഒക്കെ ഒത്തിരിയേറെ അർത്ഥങ്ങളും അചിന്ത്യപരമായ വേദശാസ്ത്ര മർമ്മങ്ങളും ഉള്ളതാണ്. അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുകയും അത് തിരുവചനത്തിന് അനുസൃതമായി 100% രൂപപ്പെടുത്തിയതാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ആരാധനകളുടെ വൈവിധ്യങ്ങളെ പറ്റിയും നമ്മുടെ ആരാധനകളുടെ വലിയ ശക്തിയെ പറ്റിയും നമുക്കൊന്ന് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ച് പരിശുദ്ധമായ മാമോദീസ എന്ന വലിയ കൂതാശ ക്രിസ്തീയ സഭയുടെ പ്രവേശന കവാടമായിട്ടാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ ശരീരമായ സഭയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ആദ്യ കൂതാശ എന്ന് പരിശുദ്ധമായ മാമോദീസയെ നാം വിളിക്കുന്നു. മാമോദീസ അല്ലെങ്കിൽ സ്നാനം എന്ന് നാം അതിനെ വിവക്ഷിക്കാറുണ്ട്. ആദ്യ കൂതാശയായ മാമോദീസയെ പറ്റി പഠിക്കുന്നതിന് മുമ്പേ തന്നെ കൂതാശകൾ എന്താണെന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുറിയാനിയിൽ കൂതാശ എന്ന വാക്കിന് വിശുദ്ധീകരണം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ സഭയുടെ രഹസ്യങ്ങൾ എന്ന പ്രയോഗമാണ് പുരാതനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ അർത്ഥതലത്തിൽ ഗ്രീക്കിൽ മിസ്റ്റീരിയോൺ എന്ന പദമാണ് കൂതാശയ്ക്ക് നൽകിയിരിക്കുന്നതായി നാം മനസ്സിലാക്കേണ്ടത്. രഹസ്യം അല്ലെങ്കിൽ ഒത്തിരിയേറെ ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന വസ്തുക്കളെ പറ്റി മനസ്സിലാക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നാം ഒന്ന് കുറച്ചുപേരൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. എഴുതിയെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, സുറിയാനിയിൽ കൂതാശ എന്ന് പറയുമ്പോൾ അതിന് ഗ്രീക്ക് ഭാഷയിലാണ് തത്തുല്യമായ പദം കിടക്കുന്നത്. മിസ്റ്റീരിയോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ സങ്കലനമാണ് രഹസ്യങ്ങൾ എന്നുള്ള യഥാർത്ഥപരമായ അർത്ഥതലം. ലത്തീൻ ഭാഷയിലെ സാക്രമെന്റും സാക്രമെന്റും എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ സാക്രമെന്റ് അല്ലെങ്കിൽ കൂതാശ എന്ന് വിവക്ഷിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലെ സാക്രമെന്റ് എന്ന പദം ഉണ്ടായത്. ലത്തീൻ ഭാഷയിലെ സാക്രമെന്റും എന്ന ലത്തീൻ ഭാഷയിൽ നിന്നാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. സഭയുടെ രഹസ്യങ്ങൾ എന്ന് പറയുന്ന മിസ്റ്റീരിയോസ് ഓഫ് ചർച്ച് എന്ന് പറയുന്ന തലത്തിൽ, അതിന് സുറിയാനിയിൽ റോസേ ദീത്തോ എന്ന പദം ഒക്കെ നമ്മൾ അതിനെ ഉപമിക്കാറുണ്ട്. എങ്കിലും ഇത്രയും കുറച്ചുപേരുടെയൊക്കെ മുഖത്ത് ചിരി പടരുന്നുണ്ട്. എന്തുവാണ് അച്ഛൻ ഈ വലിയ സുറിയാനിയും ഗ്രീക്കും ലത്തീനും ഒക്കെ പറയുന്നത്? ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം എന്ന തലത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ആനിമാമയൊക്കെ ചെറിയ ചിരിയൊക്കെ മുഖത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇനിയും വലുതായിട്ട് ബോറടിപ്പിക്കുന്നില്ല. വലിയ ഇങ്ങനത്തെ പദങ്ങൾ എങ്കിലും നമ്മൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അതിന് ബേസിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് നിങ്ങളൊക്കെ അധ്യാപകരും ഒക്കെ ആണല്ലോ, അതുകൊണ്ടാണ് ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഒന്ന് രണ്ട് സുറിയാനി ഗ്രീക്ക് പദം പറഞ്ഞത്. എങ്കിലും കൂതാശ എന്ന പദത്തിന് അല്ലെങ്കിൽ കൂതാശ എന്നതിന് എന്താണ് കൂതാശ എന്ന ചോദ്യം നമ്മെ പലപ്പോഴും അലട്ടിട്ടുണ്ടാവാം. കൂതാശ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം പരിശുദ്ധനായ വക്ഷേരി തിരുമേനി അദ്ദേഹത്തിന്റെ സഭയുടെ കൂതാശയെ പറ്റിയുള്ള മതോപദേശ സാരങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവക്ഷിക്കുന്നുണ്ട്. അപ്രത്യക്ഷമായ ദൈവകൃപയുടെ പ്രത്യക്ഷ രൂപമാണ് കൂതാശ. സൺഡേ സ്കൂളിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രയോഗം പരിശുദ്ധനായ വട്ടക്ഷേരി തിരുമേനി എടുത്തത് അത്ര പൂർണ്ണമല്ല. കാരണം സഭയുടെ കൂതാശയെ പറ്റി ഒരു പൂർണമായ നിർവചനം അല്ല ഇതെന്നുള്ളത് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും പരിശുദ്ധനായ വട്ടക്ഷേരി തിരുമേനി മതോപദേശ സാരങ്ങൾ എന്ന കൃതിയിൽ ഈ കൂതാശയെ പറ്റി വിവക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അപ്രത്യക്ഷമായ ദൈവകൃപയുടെ പ്രത്യക്ഷ രൂപം എന്ന് ഉപയോഗിക്കുന്നത് അത് ബുക്ക് ഓഫ് കോമൺ പ്രയർ എന്ന ആംഗ്ലിക്കൻ സഭയുടെ അവരുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശുദ്ധനായ വട്ടക്ഷേരി തിരുമേനി അങ്ങനെ എടുത്തത്. എങ്കിലും ഒരു വലിയ വിവക്ഷണം എന്ന് പറയുന്നത് തലത്തിൽ കൂതാശകൾ
മനുഷ്യവർഗ രക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. മനുഷ്യവർഗ രക്ഷയ്ക്ക് വേണ്ടിയാണ് കൂദാശകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്. എങ്കിലും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയും ഉപയോഗിച്ച ആ പദത്തിൽ അതിന്റെ അർത്ഥതലങ്ങൾ ഉണ്ടെങ്കിലും പൂർണ്ണമായി കൂദാശ എന്ന പദത്തിന് അത് ഉൾക്കൊള്ളുന്നില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എങ്കിലും മറ്റ് സഭയുടെ കൂദാശകൾ എന്താണ് എന്നൊക്കെ ഒന്ന് നാം മനസ്സിലാക്കണമല്ലോ. കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ കൂദാശകൾ ഏഴെണ്ണമാണെന്ന് നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെയും നാല് സൃഷ്ടിയുടെയും പ്രതീകമായി നാലും മൂന്നൂടെ ചേർന്ന് ഏഴ് കൂദാശകൾ എന്നുള്ള തലത്തിലാണ് കത്തോലിക്ക സഭ കൂദാശകളെ നിജപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ പതിനാറാം നൂറ്റാണ്ടിൽ നടന്ന ഫ്രഞ്ച് കൗൺസിലാണ് ഈ കൂദാശകൾ ഏഴെണ്ണമെന്നും നിജപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ വിശ്വാസം അനുസരിച്ച് കൂദാശകൾ രണ്ടെണ്ണം മാത്രമേ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അംഗീകരിക്കുന്നുള്ളൂ. ഒന്ന് പരിശുദ്ധമായ കുർബാനയും വിശുദ്ധ മാമോദീസയും മാത്രമാണ് കർത്താവ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ വിശ്വാസധാര അനുസരിച്ച് കൂദാശകൾ രണ്ടെണ്ണമാണ്. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ കൂദാശകൾ എത്ര എണ്ണം എന്ന് ചോദിക്കുമ്പോൾ അതിന് പൂർണ്ണമായ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. കൂദാശകൾ ഏഴെണ്ണം എന്ന് ഓർത്തഡോക്സ് സഭ ഒരിടത്തും നിജപ്പെടുത്തിയിട്ടില്ല. പൊതുവെ കൂദാശകളുടെ എണ്ണം ഏഴെണ്ണം എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവീക നൽവരം മനുഷ്യർക്ക് ലഭ്യമാകുന്ന എല്ലാ കർമ്മങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, ദൈവീക മർമ്മങ്ങൾ മനുഷ്യർക്ക് ലഭിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും കൂദാശ എന്ന തലത്തിലാണ് പൗരസ്ത്യ സഭ ഓർത്തഡോക്സ് സഭ വിവക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മൂന്ന് ഏഴ് കൂദാശയായി നാം മനസ്സിലാക്കുന്ന വിശുദ്ധ മാമോദീസയും മൂറോൻ അഭിഷേകവും അതോടൊപ്പം തന്നെ കുർബാനയും പട്ടത്വവും വിവാഹവും കുംഭസാരവും രോഗികളുടെ തൈലാഭിഷേകം എന്ന ഏഴെണ്ണമായിട്ട് സഭ ഒരിക്കലും കൂദാശകളെ നിർവചിച്ചിട്ടില്ല. പിന്നെയോ ദേവാലയ കൂദാശ, തബലീത്ത കൂദാശ, കുരിശുംതൊട്ടി കൂദാശ, കുരുത്തോല വാഴ്വ്, വെള്ളം വാഴ്വ്, ഭവന കൂദാശ, വാഹനം മുതലായവ ആധുനിക വസ്തുക്കൾ കൂദാശ ചെയ്യുന്നതെല്ലാം തന്നെ സഭ അല്ലെങ്കിൽ ശവസംസ്കാരം പോലും കൂദാശയായിട്ട് കാണുന്ന സുന്ദരമായ സങ്കല്പം പൗരസ്ത്യ സഭയിൽ ഓർത്തഡോക്സ് സഭയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് കൂദാശകളുടെ എണ്ണം എത്ര എന്ന് ഒരു ഓർത്തഡോക്സുകാരനോട് ചോദിച്ചാൽ അത് ഏഴെണ്ണം എന്ന് നാം ഒരിക്കലും പറയരുത്. ഏഴെണ്ണമല്ല, അതിൽ കൂടുതലുണ്ട്. എങ്കിലും പ്രത്യേകിച്ച് സഭയുടെ ക്രമത്തിനനുസരിച്ച് നാം ഒന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഏഴെണ്ണം എന്ന് നാം പറഞ്ഞ് പഠിക്കുന്നുള്ളത് മനസ്സിലാക്കണം. ഇനി നമുക്ക് പരിശുദ്ധ മാമോദീസ എന്ന കൂദാശയെ പറ്റി ചിന്തിക്കാം. പരിശുദ്ധ മാമോദീസ എന്ന കൂദാശ ബാപ്റ്റിസ്മ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന്റെ അർത്ഥം സ്നാനം, കഴുകൽ, കഴുകുക എന്നൊക്കെയുള്ള അർത്ഥതലമാണ്, മുങ്ങുക എന്നൊക്കെയുള്ള അർത്ഥതലമാണ്. മാമോദീസ എന്ന വാക്ക് ബാപ്റ്റിസ്മ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും കടന്നു വന്നതാണെന്നും അതിന്റെ അർത്ഥം മുങ്ങുക എന്നൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം, നമ്മൾ ഒത്തിരിയേറെ കൂദാശകൾക്ക് ദൈനംദിനം നമ്മുടെ കൗദാശിക അനുഭവത്തിൽ നാം പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഈ കൂദാശകൾ അല്ലെങ്കിൽ മാമോദീസ എന്തിനു വേണ്ടിയാണ് ഒരു വിശ്വാസിക്ക് നൽകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് അതിനെപ്പറ്റി നാം മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നതിനും പ്രത്യേകിച്ച് എഴുതിയെടുക്കുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഈ നിർത്തി നിർത്തി പറയുന്നത്. മാമോദീസ എന്തിനു വേണ്ടി? മാമോദീസ നൽകുന്നത് ക്രിസ്തുവിനോട് ചേരുന്നതിന് വേണ്ടിയും അതുവഴി ദൈവമക്കളായി വീണ്ടും ജനിക്കുന്നതിന് വേണ്ടിയാണ് നാം മാമോദീസ സ്വീകരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ മരണത്തിലും ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലും പങ്കുകാരാകുക. അതിന്റെ റഫറൻസ് റോമാ ലേഖനം ആറാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയും അതോടൊപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയും റോമാ ലേഖനം 3 മുതൽ 5 വരെയും യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 3 മുതൽ 5 വരെയും. അപ്പൊ ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ അവന്റെ മരണത്തിലും അവന്റെ ഉത്ഥാനത്തിലും പങ്കാളികളാകുക. അതുകൊണ്ടാണ് പരിശുദ്ധമായ മാമോദീസ കൂദാശയ്ക്ക് സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്നാനാർത്ഥി എന്ന് പറഞ്ഞാൽ മാമോദീസ ഏൽക്കുന്ന വ്യക്തിയെ, കുഞ്ഞുകുട്ടിയെ മാമോദീസ ഏൽക്കുമ്പോൾ എന്ത് ചെയ്യും? വെള്ളത്തിലോട്ട് മുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം വെള്ളത്തിലോട്ട് മുക്കിയതിനു ശേഷം അദ്ദേഹത്തെ പൊക്കുകയാണ് സ്നാനാർത്ഥി. അതിന്റെ അർത്ഥം വെള്ളത്തിലോട്ട് മുക്കുമ്പോൾ നാം മനസ്സിലാക്കണം ക്രിസ്തുവിനോടുകൂടി വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. എന്നിട്ടോ
ക്രിസ്തുവിനോടുകൂടി അവന്റെ മൂന്നാം ദിവസത്തെ ഉത്ഥാനത്തിൽ പങ്കാളിയായിക്കൊണ്ട് അവൻ ഉത്ഥാനം ചെയ്യുന്നതിന്റെ പ്രതീകമായിട്ട് ആ വെള്ളത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ ഉയർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി മാമോദീസ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി. ഇനിയും മാമോദീസ ഏതൊക്കെ തരത്തിൽ വിവക്ഷിക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. മാമോദീസയെ പൗരസ്ത്യ വേദശാസ്ത്രം, ഈ പൗരസ്ത്യ വേദശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, ഓർത്തഡോക്സ് വേദശാസ്ത്രം എന്ന് അതിന്റെ അർത്ഥം. അപ്പോൾ ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിൽ മാമോദീസ എങ്ങനെ വിവക്ഷിക്കുന്നു, മാമോദീസയെ നാല് രീതിയിൽ വിവക്ഷിക്കുന്നു ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിൽ. ഈ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. നാല് രീതിയില് മാമോദീസയെ വിവക്ഷിക്കുന്നുണ്ട്. ഒന്ന്, പ്രകാശത്തിന്റെ കൂദാശ. മാമോദീസ പ്രകാശത്തിന്റെ കൂദാശയായിട്ടാണ് ഒന്നാമത് വിവക്ഷിക്കുന്നത്. അതായത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഒരു സ്നാനാർത്ഥി ആനയിക്കുന്നു എന്നത് പറഞ്ഞുകൊണ്ട് അത് തന്നെ അതിന്റെ റെഫറൻസ് എബ്രായ ലേഖനം അത് 6:4 എബ്രായ ലേഖനം 10:32 എബ്രായ ലേഖനം 6:4 10:32 അതിന് സുറിയാനിയിൽ ഞെട്ടണ്ട, പ്രത്യേകിച്ച് നമ്മുടെ ആനി ടീച്ചറും റസമ്മാമി ഒന്നും ഞെട്ടണ്ട. മഹറൂനൂസോ എന്ന സുറിയാനി പദമാണ്, മഹറൂനൂസോ എന്ന സുറിയാനി പദമാണ് ഉപയോഗിക്കുന്നത്. ജോർജ് സാറിന്റെ കൈയൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ജോർജ് സാറിൽ ഇതൊക്കെ അറിയാവുന്നതാണ്. മഹറൂനൂസോ എന്ന സുറിയാനി പദമാണ് ഉദ്ദേശിക്കുന്നത്, ഈ സുറിയാനി വാക്കിൽ ഉപയോഗിക്കുന്നത്. പ്രകാശത്തിന്റെ കൂദാശ, ഒന്ന് മാമോദീസ പ്രകാശത്തിന്റെ കൂദാശ, രണ്ട് മാമോദീസ പുതുജനനത്തിന്റെ കൂദാശ, പുതുജനനത്തിന്റെ പുനർജനനത്തിന്റെ കൂദാശ അല്ലെങ്കിൽ പുതുജനനത്തിന്റെ കൂദാശ, രണ്ട് പുതുജനനത്തിന്റെ കൂദാശ, പുതുജനനത്തിന്റെ കൂദാശ. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നല്ലേ, പുതുജനനത്തിന്റെ കൂദാശ. അതായത് ദൃശ്യമായ വെള്ളത്തിൽ, ദൃശ്യമായ വെള്ളത്തിൽ അദൃശ്യമായ ആത്മാവിനെ നടക്കുന്ന, അദൃശ്യമായ ആത്മാവിൽ നടക്കുന്ന പ്രക്രിയ, അതുകൊണ്ടാണ് അതിനെ ഈ പുതുജനനത്തിന്റെ കൂദാശ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ പോകുന്നത്, അല്ലെങ്കിൽ നിർത്താതെ അങ്ങ് പോകാം. പക്ഷെ ഒരു ക്ലാസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടണമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിർത്തി നിർത്തി പറയുന്നത്. പുതുജനനത്തിന്റെ കൂദാശ, അതായത് ദൃശ്യമായ വെള്ളത്തിൽ അദൃശ്യമായ ആത്മാവിൽ നടക്കുന്ന പ്രക്രിയ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് പറയുന്നുണ്ടല്ലോ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം 5:17 ആ റോമാ ലേഖനം 6:3 പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടും അതിന്റെ റെഫറൻസ് യോഹന്നാൻ മൂന്നാം അധ്യായം അതിന്റെ 3-5 വാക്യം. മൂന്നാമത് മാമോദീസ എങ്ങനെ വിവക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ മുദ്രകുത്തലിന്റെ കൂദാശയാണ്, മുദ്രകുത്തലിന്റെ കൂദാശ എന്നാണ് മാമോദീസയെ വിവക്ഷിക്കുന്നത്. ഒന്നാമത് പ്രകാശീകരണത്തിന്റെ കൂദാശ, രണ്ട് പുതുജനത്തിന്റെ കൂദാശ, 3 മുദ്രകുത്തലിന്റെ കൂദാശ. പ്രത്യേകിച്ച് ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോണ്ടേ, മാമോദീസ സമയത്ത് മുദ്ര കുത്താറുണ്ട്, എങ്ങനെയൊക്കെയാ മുദ്ര കുത്താറ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹയുടെ നാമത്തിലാണ് മാമോദീസ മുദ്ര കുത്തുന്നത്, ശരി തന്നെയാണ്. പക്ഷേ അതിന്റെ എണ്ണയും പട്ടക്കാരൻ ലേപനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്, ലേപനം ഉപയോഗിക്കാതെ ചെയ്യാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുദ്ര കുത്തലിന്റെ കൂദാശ എന്ന് പറയാൻ കാരണം ആദ്യമേ സൈനിങ് വിതൗട്ട് ഓയിൽ, അല്ലെങ്കിൽ ഒന്നാമത് ഒന്നുമില്ലാതെ കയ്യിൽ എണ്ണയോ മൂറോനോ അംശമില്ലാതെ തന്നെ പുരോഹിതൻ സ്നാനാർത്ഥിയുടെ നെറ്റിക്ക് കുറിച്ചു വരയ്ക്കാറുണ്ട്, അതാണ് ഒന്നാമത്. രണ്ടാമത് സൈത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒലിവ് എണ്ണ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകമായി മാമോദീസയ്ക്ക് വേണ്ടി കൂദാശ ചെയ്യപ്പെട്ട ഒലിവ് എണ്ണ സൈത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്നാനാർത്ഥിയുടെ നെറ്റിയിൽ 3 ആവർത്തി. അവസാനമായി ഇവിടെ മാമോദീസ തൊട്ടിയിൽ മുങ്ങി വരുന്ന സ്നാനാർത്ഥിയെ പള്ളിയുടെ ഏറ്റവും നടയിൽ കൊണ്ടുവന്നിട്ട് മൂറോൻ കൊണ്ട് 3 വട്ടം, അങ്ങനെ 3 വട്ടം ഒന്ന് ഒരു ഓയിലും ഉപയോഗിക്കാതെ, ഒന്നും ഉപയോഗിക്കാതെ 3 ആവർത്തി കുരിശു വരയ്ക്കുന്നു. രണ്ടാമത് സൈത്ത് ഉപയോഗിച്ച് കുരിശു വരയ്ക്കുന്നു 3 ആവർത്തി. അവസാനമായി മൂറോൻ ഉപയോഗിച്ച് അങ്ങനെ 9 പ്രാവശ്യം സ്നാനാർത്ഥിയുടെ നെറ്റിയിൽ പുരോഹിതൻ കുരിശു വരയ്ക്കുന്നു.
നാലാമത മാമോദീസ എന്ന കൂദാശയെ വിവക്ഷിക്കുന്നത് വിശ്വാസത്തിന്റെ കൂദാശ എന്ന തലത്തിലാണ്. വിശ്വാസത്തിന്റെ കൂദാശ എന്ന തലത്തിലാണ് മാമോദീസയെ വിവക്ഷിക്കുന്നത്. കാരണം വിശ്വാസം ഏറ്റുപറഞ്ഞവരെ മാത്രമാണ്, വിശ്വാസം ഏറ്റുപറഞ്ഞവരെ മാത്രമാണ് സ്നാനം അല്ലെങ്കിൽ മാമോദീസ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയമുണ്ടാകും, കൊച്ച് നാലോ അഞ്ചോ മാസം പ്രായമുള്ള കൊച്ചെങ്ങനാണ് വിശ്വാസം ഏറ്റുപറയുന്നത്? തീർച്ചയായിട്ടും കുഞ്ഞിനു വേണ്ടി വിശ്വാസം ഏറ്റുപറയുവാൻ തല തൊട്ട അപ്പനോ തല തൊട്ട അമ്മയോ ഒക്കെ കൂടെ ഉണ്ട്. വിശ്വാസം പഠിപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തല തൊടുന്ന ആളുണ്ട്, അല്ലെങ്കിൽ ഗോഡ് ഫാദറിന്റെ ഉത്തരവാദിത്തമാണ് അതെന്നുള്ള തലത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസം ഏറ്റുപറയുന്ന കൂദാശയാണ് അല്ലെങ്കിൽ മാമോദീസ സമയത്ത് കുഞ്ഞിനു വേണ്ടി സ്നാനാർത്ഥിക്ക് വേണ്ടി തല തൊടുന്ന ആളെ ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് നാലാമത് മാമോദീസയെ പറ്റി വിവക്ഷിക്കുന്നത് വിശ്വാസത്തിന്റെ കൂദാശ. അപ്പോൾ നാല് തരത്തിൽ മാമോദീസയെ പറ്റി വിവക്ഷിക്കുന്നു. ഒന്നാമത് എന്തൊക്കെയാ? ഒന്നാമത് എന്തുവാ? പ്രകാശത്തിന്റെ കൂദാശ. രണ്ട്, പൊതുജനത്തിന്റെ കൂദാശ. മൂന്ന്, മുദ്രമുത്തിന്റെ കൂദാശ. നാല്, വിശ്വാസത്തിന്റെ കൂദാശ. അപ്പൊ കാട്ടൂർ ദേവാലയത്തിന്റെ സംസ്കൃത അധ്യാപകരും മാതാപിതാക്കന്മാരും വിദ്യാർത്ഥികളൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവരാ എന്ന് അറിയുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിനുശേഷമുള്ള ഭാഗങ്ങളെ പറ്റി മനസ്സിലാക്കുമ്പോൾ സഭയിലേക്ക് ഒരംഗത്തെ ചേർക്കുമ്പോൾ മുൻകാലങ്ങളിൽ മനസ്സിലാക്കണം, ആദിമ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് സഭയിലേക്ക് ഒരംഗത്തെ ചേർക്കുമ്പോൾ വലിയ നോമ്പിന്റെ 50 ദിവസങ്ങളായിരുന്നു. 50 ദിവസം നോമ്പെടുത്തുകൊണ്ട് വിശ്വാസം പഠിച്ച് വലിയ നോമ്പിന്റെ 50 ദിവസങ്ങൾ വിശ്വാസം പഠിക്കുവാനും 50ാം ദിവസമായ വലിയ നോമ്പിന്റെ 50ാം ദിവസമായ അതേപോലെ സാർ എന്ന് പറഞ്ഞു ഈ ഉയർപ്പിന്റെ അത് തന്നെ ഈസ്റ്റർ ദിനത്തിലാണ് സ്നാനാർത്ഥിക്ക് മാമോദീസ നൽകുന്നത്. എന്നാൽ സ്നാനാർത്ഥിയെ ആ ദിവസം മാമോദീസയുടെ അവസാന ഭാഗങ്ങൾ നമുക്കറിയാം കിരീടം ധരിപ്പിക്കുന്ന പതിവുണ്ട്. കിരീടം ധരിപ്പിച്ച് 7 ദിവസം വീട്ടിലേക്ക് വിടില്ല. ഈ 7 ദിവസം സ്നാനാർത്ഥിയുടെ കുഞ്ഞിന്റെ തലയിൽ കിരീടം ധരിക്കുന്ന പാരമ്പര്യം ഓർത്തഡോക്സ് സഭയിലുണ്ട്. എന്നിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച, ആ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്തുവാ? ഈസ്റ്ററിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയുടെ പ്രത്യേകത എന്തുവാ? ഭാരത ക്രൈസ്തവര് മറക്കാൻ പറ്റാത്ത ദിവസം എന്തുവാ? പുതുഞ്ഞായറാഴ്ചയാണ് ഈ മാമോദീസയുടെ പൂർണമായ ഭാഗം പൂർത്തീകരിക്കുന്നത്. പരിശുദ്ധമായ 50 ദിവസം, 50 നോമ്പിന്റെ 50 ദിവസ സ്നാനാർത്ഥിയെ വിശ്വാസം പഠിപ്പിക്കുകയും 50ാം ദിവസമായ ഉയർപ്പ് ദിവസം ഈസ്റ്റർ ദിവസത്തിൽ സ്നാനാർത്ഥിക്ക് മാമോദീസയുടെ ആദ്യ ഭാഗങ്ങൾ നൽകുകയും കിരീടം വെക്കുകയും ചെയ്തിട്ട് ഈ 50 ദിവസം സ്വഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ദിവസങ്ങൾ സ്നാനാർത്ഥി വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഈ ഹേവോറോ ദിനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ള ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നാം അതിനെ ബഹുമാനിക്കുന്നത്. ആ ദിവസങ്ങൾ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് ശുഭ്രവസ്ത്രധാരിയായി സ്വഭവനത്തിൽ പ്രാർത്ഥനാ നിരതരായി സ്നാനാർത്ഥി കഴിയുകയും 7ാം ദിവസമായ പുതുഞ്ഞാറാഴ്ച ദേവാലയത്തിലെ കൊണ്ടുവന്ന് സ്നാനാർത്ഥിയുടെ തലയിൽ അണിയിച്ചിരിക്കുന്ന ഈ കിരീടം മാറ്റി ഈ കൂദാശ മാമോദീസ കൂദാശ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന പതിവാണ് ആദിമ സഭയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനൊന്നുമില്ല. ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയേനേയും. 7 ദിവസം ജോത്സാരൻ അറിയാം ചിരിക്കുന്നു. 7 ദിവസം ആരെങ്കിലും വെക്കുവോ ഈ കിരീടമൊക്കെ ധരിപ്പിച്ച്? നമുക്ക് ഇന്നതൊരു നാണക്കേടിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ആദിമ സഭയിൽ എന്ത് അത്യന്തരപരമായിട്ടാണ് ഈ കൂദാശ ഏറ്റെടുത്തതെന്നുള്ളത് നാം അന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇനിയും സഭാ പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച്, പ്രത്യേകിച്ച് ഇനി നമ്മുടെ റോസമാമി ഒന്ന് ഞെട്ടണ്ട, ചില പിതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് പറയും. അവിടെ മേഴ്സിമാമയൊക്കെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നെങ്കിലും ശരിയൊന്നും വിഷാദമാകല്ല ഈ പേരുകളൊക്കെ പറയുമ്പോൾ. ആദിമ സഭയുടെ വലിയ പിതാക്കന്മാരായ 1ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആദിമ സഭയുടെ സുറിയാനി സഭയുടെ വലിയ പിതാവായ മോശെ ബർക്കീഫ ഈ മാമോദീസയെ 3 തരത്തിൽ വിവക്ഷിക്കുന്നു. 3 പേരുകൾ അദ്ദേഹം നൽകുന്നുണ്ട് മോശെ ബർക്കീഫ. പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ആരാധന അംശത്തിന് സുറിയാനി സഭയുടെ കൂദാശകൾക്ക് ആദ്യമായ വ്യാഖ്യാനം എഴുതുകയും ഒരു പൂർണമായ വ്യാഖ്യാനം സുറിയാനി സഭയുടെ കൂദാശയ്ക്ക് എഴുതിയത് മോശെ ബർക്കീഫ ആണെന്നുള്ളത് മനസ്സിലാക്കണം. 9ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ പിതാവാണ്. ഒത്തിരിയേറെ സഭയുടെ കൂദാശകളെ നിലനിർത്തുവാനും അതിന്റെ ദൈവശാസ്ത്രപരമായ അടുത്ത വിവക്ഷിക്കാനും ഒക്കെ ആ വലിയ പിതാവ് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പിതാവ് ഈ മാമോദീസ എന്ന വലിയ കൂദാശയ്ക്ക് 4 പേരുകൾ നൽകിയിട്ടുണ്ട്. ഒന്ന്
ഒന്ന് മാമോദീസ ശുദ്ധീകരണത്തിന്റെ പുതാശയാണ് അല്ലെങ്കിൽ കഴുകലിന്റെ പുതാശയാണ് ഒന്ന് ശുദ്ധീകരണത്തിന്റെ പുതാശയാണ് അല്ലെങ്കിൽ കഴുകലിന്റെ പുതാശയാണ് ഇതാരാ പറഞ്ഞത് ആരാ പറഞ്ഞത് ശുദ്ധീകരണത്തിന്റെ കുദാശയാണ് കഴുകലിന്റെ കുദാശയാണ് ബാപ്റ്റിസം ഈസ് വാഷിംഗ് ഓർ ക്ലൈൻസിംഗ് എന്ന് പറയുന്നു അതിന് കാരണം രണ്ടുണ്ട് കാരണം എന്തായിരിക്കും കഴുകലിന്റെ കുദാശ ശുദ്ധീകരണത്തിന്റെ കുദാശ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും കാരണം മാമോദീസയിലൂടെ ശാരീരികപരമായി ആത്മീകപരമായി നമ്മെ കഴുകുന്നു എന്നതുകൊണ്ടാണ് ശാരീരികപരമായും ആത്മീകപരമായും കഴുകുന്നുണ്ട് ശരിയാണോ ശാരീരികപരമായി കഴുകുന്നത് എങ്ങനെയാ വെള്ളം കൊണ്ട് നമ്മെ കഴുകുന്നു രണ്ട് ആത്മീകപരമായി കഴുകുന്നു എന്ന് പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ശിശുമ്പുരാന്റെ ലാസ്റ്റ് കമ്മീഷൻ അവസാന കമ്മീഷൻ ഉണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ വിശുദ്ധനായ മത്തായി സ്ലിഹാട സുവിശേഷം 29 അധ്യായത്തിന്റെ 18 വാക്യം എന്താ പറയുന്നത് 19 അധ്യായത്തിന്റെ എന്താ പറയുന്നത് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ എന്നാ പറയുന്നത് മറ്റുള്ളത് അപ്പോൾ അത് ആത്മീയ ശുദ്ധീകരണത്തിന്റെ കൂദാശയാണ് ശാരീരിക ശുദ്ധീകരണത്തിന്റെ കൂദാശയാണ് രണ്ടാമത് അങ്ങനെ ശുദ്ധീകരണത്തിന്റെ കൂദാശയാണ് പറയാൻ കാരണം പാപത്തിൽ നിന്നുള്ള നമ്മുടെ ആത്മീയ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കരുതുന്നത് രണ്ടാമത് ഒന്നാമത് മൂശ ബർക്കീഫ പറയുന്ന പേര് കഴുകലിന്റെ കൂദാശയാണ് ശുദ്ധീകരണത്തിന്റെ കൂദാശയാണെങ്കിൽ രണ്ട് മാമോദീസ പ്രകാശീകരണത്തിന്റെ കൂദാശയാണ് ബാപ്റ്റിസം ഈസ് കോൾഡ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന് അങ്ങനെ പറയാൻ കാരണം പ്രകാശീകരണത്തിന്റെ കൂദാശയാണ് മാമോദീസ എന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് മാമോദീസയ്ക്ക് മൂശ ബർക്കീഫ വിവക്ഷിക്കാൻ കാരണം അജ്ഞതയുടെ അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് സ്നാനാർത്ഥി നടന്നെടുക്കുന്നു അജ്ഞതയുടെ അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് മാമോദീസ ഏൽക്കുന്ന സ്നാനാർത്ഥി നടന്നെടുക്കുന്നു എന്നതിന്റെ പ്രതീകമായിട്ടാണ് മൂശ ബർക്കീഫ മാമോദീസയ്ക്ക് പ്രകാശീകരണം എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം ഏക സത്യേക ദൈവമായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ പ്രകാശത്തിന്റെ നൽവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മൂന്ന് മൂശ ബർക്കീഫ നൽകുന്ന പേര് മാമോദീസയ്ക്ക് വീണ്ടും ജന്മമെന്ന എന്താ വീണ്ടും ജനനമെന്നാ പറയുന്നത് കാരണം ഒന്നാം ജനനം സ്ത്രീയിൽ നിന്നാണ് നമ്മുടെ മാതാപിതാ അല്ലെങ്കിൽ മാതാവിൽ നിന്ന് നാം ജനിക്കുന്നു മാതാവിന്റെ ഉദരത്തിൽ നിന്ന് നാം ജനിക്കുന്നു എന്നാൽ പരിശുദ്ധമായ മാമോദീസയിൽ നമ്മൾ ക്രിസ്തുവിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്നു എന്ന വലിയ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മൂശ ബർക്കീഫ പരിശുദ്ധമായ മാമോദീസയ്ക്ക് എന്ത് നൽകുന്നത് ജിഷയും റിയയും ഒക്കെ കേൾക്കുന്നുണ്ടോ എന്ത് നൽകുന്നത് ആ ജിഷയും റിയ എന്ന് പറഞ്ഞ എന്താ നൽകുന്നത് പേര് നൽകുന്നത് വീണ്ടും ജനനം എന്ന് നൽകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് തലമാണ് അതിനുള്ളത് ഇനി നാം മനസ്സിലാക്കണം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ ഒന്നാമത് എന്താ പറഞ്ഞേ ഒന്നാമത് കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു എന്താ കൂദാശകളെ പറ്റിയൊക്കെ നാം പറഞ്ഞു അതിനുശേഷം എന്ത് പറഞ്ഞു പരിശുദ്ധമായ മാമോദീസ എന്ന പദം കടന്നു വന്ന ഏത് വാക്കിൽ നിന്ന് ഗ്രീക്ക് വാക്കിൽ നിന്ന് ബാപ്റ്റിസ്മ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞു അതിന് കഴുകൽ ആ സാറേ എന്തോ സാറേ നൽകുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണ് ഇനിയും പഴയ നിയമ കാഴ്ചപ്പാടിൽ മാമോദീസ ഒന്ന് എഴുതിയെടുത്തു പഴയ നിയമ കാഴ്ചപ്പാടിൽ മാമോദീസ പഴയ നിയമ കാഴ്ചപ്പാടിൽ മാമോദീസ പരിശുദ്ധമായ മാമോദീസ ഒരു കർമ്മമായി പഴയ നിയമത്തിൽ കാണുന്നില്ല എന്നുള്ളതാ സത്യം പരിശുദ്ധമായ മാമോദീസ ഒരു കർമ്മമായി
പഴയ നിയമത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും എങ്കിലും ശ്രദ്ധിച്ചേക്കണം, എങ്കിലും അശുദ്ധി നീക്കുവാനുള്ള ആചാര സംബന്ധമായ കഴുകലും കളിക്കലും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പരിശുദ്ധമായ മാമോദീസ ഒരു കൂദാശയുടെ അർത്ഥതലത്തിൽ, ഒരു കർമ്മത്തിന്റെ അർത്ഥതലത്തിൽ ഒന്നും പഴയ നിയമ പശ്ചാത്തലങ്ങളിൽ ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവചനം വരെ നാം വായിക്കുമ്പോൾ ഒരിടത്തും കാണുന്നില്ല. എങ്കിലും അശുദ്ധി നീക്കുവാനുള്ള ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗമായി മാമോദി അല്ലെങ്കിൽ തളിക്കലിനെയും കഴുകലിനെയും പഴയ നിയമത്തിൽ കണ്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ദീപ്ത ഉദാഹരണമായി സംഖ്യാപുസ്തകം 19:11-13 വേദഭാഗം പറയുന്നുണ്ട്, മൃതശരീരത്തിൽ കൊള്ളുന്ന ഒരു മനുഷ്യൻ അശുദ്ധനാകിയാൽ, പ്രത്യേകിച്ച് മനസ്സിലാക്കണം യഹൂദ പശ്ചാത്തലത്തിൽ മൃതശരീരത്തെ തൊട്ട ഒരു മനുഷ്യൻ അശുദ്ധനാകിയാൽ അവൻ വെള്ളത്താൽ തളിക്കണം. ഇപ്പോഴും നമ്മൾ അങ്ങനൊക്കെ തന്നെയാ ചിലയിടത്തല്ലയോ. നമ്മളിന്ന് വിശ്വാസിയുടെ ശരീരത്തിൽ പോലും തൊട്ടാൽ വീട്ടിൽ നമ്മൾ വരുന്നതിന് മുമ്പേ ഒന്ന് കുടിച്ചിട്ട് മാത്രമേ ഒന്ന് ഭക്ഷണം കഴിക്കുകയോ ഒന്ന് വീടിന്റെ അകത്തോട്ടൊക്കെ പലരും കയറാറുണ്ട് അല്ലെ. ഇന്ന് ആ വലിയ അർത്ഥതലം ഒന്നും ഇല്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ ഉണ്ടായിരുന്നു പഴയ നിയമ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്, ഈസോപ്പ് തണ്ട് രക്തത്തിൽ മുക്കി കുഷ്ഠരോഗികളുടെ മേൽ ശുദ്ധീകരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈസോപ്പ് നമുക്കറിയാമല്ലയോ, 51 മസ്മൂറയിൽ നാം പാടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പല തൂണൊക്കെ ഇന്ന് നമ്മളെല്ലാം ഭയങ്കര ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തിൽ പുതിയ പുതിയ പ്രവണതകളൊക്കെ കയറി വരുമ്പോൾ നമ്മള് ഈസോപ്പ് എന്നുള്ളത് നമ്മൾ എങ്ങനെ വായിക്കുന്നത്, ഈ സോപ്പ് എന്നാ പറയുന്നത്, രണ്ട് പദമായിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ സോപ്പ് നമ്മളങ്ങനെ വിചാരിക്കും ലെക്സോ ലൈബോയോ പി എസ് ഒക്കെയാണ് നമ്മുടെ പല വിചാരം ഈ സോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സോപ്പ് എന്നാൽ ഒരു ചെടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈസോപ്പ് തണ്ടിൽ രക്തം പുരട്ടി കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്ന ശുദ്ധീകരിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ലേവിയ പുസ്തകം 14:6-7 വേദഭാഗത്ത് പറയുന്നു. മൂന്നാമത്, കുഷ്ഠരോഗി കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമായതിനു ശേഷം ശുദ്ധീകരണത്തിനായി ദേഹം മുഴുവൻ കഴുകിയിരുന്ന, ഈ പറയുന്നത് മൊത്തം ഒന്ന് എഴുതണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ റെഫറൻസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചാലും മതിയായിരിക്കും. കുഷ്ഠരോഗി കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമായതിനു ശേഷം അവന്റെ ശരീരം മുഴുവൻ കഴുകുന്ന രീതി ലേവ്യ പുസ്തകം 14:8 അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ പ്രവാചകന്മാരും ജലത്താലുള്ള ശുദ്ധീകരണത്തെ പറ്റി പറയുന്നുണ്ട്. ഇസ്രായേലിലെ പ്രവാചകന്മാർ, അതിന്റെ ഉദാഹരണമാണ് എസക്കിയേല് 36:29. എസക്കിയേൽ 36:29 പറയുന്നുണ്ട്, എസക്കിയേൽ പ്രവാചകനും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരുമെന്നാണ് പറയുന്നത്. ക്ലാസ് വളരെയേറെ മേഴ്സിമാമയ്ക്ക് ഇഷ്ടപ്പെട്ടു, മേഴ്സിമാമ എഴുന്നേറ്റ് തന്നെ അങ്ങ് പോയി, വീണ്ടും വന്നു കേട്ടോ. എന്റെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ഐഡന്റിഫൈ ചെയ്ത എല്ലാവരെയും ഞാൻ പറയും. പിന്നെ അതോടൊപ്പം തന്നെ 51 നമ്മൾ എല്ലാ കൂദാശയ്ക്കും എല്ലാ നമ്മുടെ നമസ്കാരങ്ങളും എല്ലാം ഉപയോഗിക്കുന്ന 51:7 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ, നിന്റെ സോപ്പാവുണ്ട് എന്നെ തളിക്കണമേ, അതിനാ ഞാൻ വെണ്മയാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമ പശ്ചാത്തലത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഈ ശുദ്ധീകരണത്തെ പറ്റി പറയുന്നുണ്ട്. അത് ജലം കൊണ്ടും രക്തം കൊണ്ടുമുള്ള ശുദ്ധീകരണത്തെ പറ്റി പഴയ നിയമ പശ്ചാത്തലങ്ങൾ ഉണ്ടെങ്കിലും ഈ മാമോദീസ എന്നൊരു കൂടാശയെ പറ്റി നാം ഇന്ന് പറയുന്ന വലിയ അർത്ഥതലത്തിൽ ഉൾക്കൊള്ളുന്ന രീതികളൊന്നും പറയുന്നില്ലെങ്കിലും ഒരു പൗരസ്ത്യ വേദശാസ്ത്രം എന്ന് പറയുമ്പോൾ ബിന്ദു ഞെട്ടുന്നുണ്ട്, ബിന്ദു ബാബു കേട്ടോ. അപ്പോൾ ഞെട്ടുവെന്ന് വേണ്ട, ഓർത്തഡോക്സ് വേദശാസ്ത്രം എന്നുള്ള മനസ്സിലാക്കുന്നു. ആ വേദശാസ്ത്രം അനുസരിച്ച് പഴയ നിയമം പുതിയ നിയമത്തിന്റെ മുൻകുറിയായിട്ടാണ് പഴയ നിയമത്തെ കരുതുന്നത്, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ നിഴലായിട്ട് പഴയ നിയമം അങ്ങനെ പരസ്പരം ഇന്റർലിങ്ക് ചെയ്യുന്ന വലിയ പാരമ്പര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ നിയമ പശ്ചാത്തലത്തിലെ ചെങ്കടൽ വിഭജിക്കുകയും ചെങ്കടൽ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ചെങ്കടൽ മോശയും കൂട്ടരും ചെങ്കടൽ കടന്നു പോകുന്നത്, ജലത്തെ കീറി കടന്നു പോകുന്നത്, അതിനെ മാമോദീസ എന്ന തലത്തിൽ കാണുന്നു. അതോടൊപ്പം തന്നെ നോഹയുടെ കാലഘട്ടത്തെ ജലപ്രളയം സൃഷ്ടിക്ക് മുഴുവനുള്ള മാമോദീസ എന്ന തലത്തിൽ പൗരസ്ത്യ സഭയുടെ സുറിയാനി വിദഗ്ധന്മാർ വിവക്ഷിക്കുന്നു. ഒന്ന്, ചെങ്കടൽ വിഭജിക്കുന്നത്
കരിനീവ പശ്ചാത്തലത്തിലെ ഇസ്രായേലിനെ മുഴുവനായിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ മുഴുവനായിട്ടുള്ള മാമോദീസയോട് അത്തരം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ പുതിയ നിയമത്തിന്റെ മാമോദീസ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ലോകത്തിൽ മുഴുവൻ ഉണ്ടായ വലിയ ജലപ്രളയത്തെയും മാമോദീസയുടെ പഴയ നിയമ മുൻകുറിയായി അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യഹൂദ മതത്തിന്റെ പശ്ചാത്തലങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും യഹൂദ മതത്തിന്റെ യഥാർത്ഥപരമായ തലത്തിൽ പുറജാതിക്കാരനായ ഒരു മനുഷ്യൻ ജാതികളുടെ ഇടയിൽ നിന്നും യഹൂദ മതത്തിലേക്ക് ഒരു ആള് വരുമ്പോൾ അവരെ ശുദ്ധീകരിച്ച് മാത്രമാണ് യഹൂദ പശ്ചാത്തലത്തിൽ ഒരു അംഗത്വം അവന് കൊടുക്കുന്നത്. നമ്മുടെ മാമോദീസ പോലെ തന്നെ ക്രിസ്തീയ മാമോദീസ ക്രൈസ്തവ സഭയുടെ പ്രവേശന കവാടമാണെങ്കിൽ ജാതികളിൽ നിന്ന് യഹൂദ മത അനുസാരിയാകുവാൻ അവരുടെ അംഗത്തിലേക്ക് വരുമ്പോൾ അവരെ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചതെങ്കിൽ മാത്രമേ അവരെ യഹൂദ മതത്തിലേക്ക് ക്ഷണിച്ചിരുന്നുള്ളൂ എന്നുള്ളത് യഹൂദ മതത്തിന്റെ പശ്ചാത്തലം. പ്രത്യേകിച്ച് നമുക്കറിയാം യഹൂദ മതത്തിന്റെ ഓപ്ഷൂട്ട് ആയിട്ട് തന്നെയാണ് ക്രൈസ്തവ മതം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പഴയ നിയമ പശ്ചാത്തലത്തിൽ യോഹന്നാൻ സ്നാപകൻ ഉംറാൻ സമൂഹത്തിൽപ്പെട്ട മനുഷ്യനാണ്. ഉംറാൻ സമൂഹം എന്നാൽ യഹൂദ മതത്തിന്റെ ഒരു അവാന്തര വിഭാഗം, അതായത് നമ്മുടെ ക്രൈസ്തവ മതത്തിന്റെ അവാന്തര വിഭാഗമാണ് ഓർത്തഡോക്സ് സഭയെന്നും പാത്രികീയ സഭയെന്നും മർത്തോമ സഭയെന്നും പറയുന്നത് പോലെ യഹൂദ മതത്തിന്റെ സന്യാസ സമൂഹത്തിന്റെ അവാന്തര അല്ലെങ്കിൽ സന്യാസ സമൂഹം താമസിക്കുന്നത് എവിടെയാ? കുമ്രാൻ സമൂഹമാണ്. യോഹന്നാൻ മബ്ദാന സ്നാപക യോഹന്നാൻ ഒരു കുമ്രാൻ സമൂഹത്തിൽപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ കുമ്രാൻ സമൂഹത്തിന്റെ അംഗങ്ങൾക്ക് പരിശുദ്ധമായ ഒരു മാമോദീസ അതിന്റെ ഒരു പഴയ നിയമ പശ്ചാത്തലം അല്ലെങ്കിൽ ജലം കൊണ്ട് തളിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാര്യം പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു മാമോദീസ നൽകിയിരുന്നു. യേശുക്രിസ്തു ആർക്കെങ്കിലും മാമോദീസ നൽകിയോ? ഒരു ചോദ്യം, ന്യായമായ ചോദ്യം. യേശുക്രിസ്തു ആർക്കെങ്കിലും മാമോദീസ നൽകിയോ? യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടില്ല എന്ന് നാം പറയുന്നതിന് മുമ്പേ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം എടുത്ത് വായിച്ച എല്ലാവരും, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 26 വരെ. അതിന്റെ ശേഷം ശ്രദ്ധിച്ചു കേൾക്കുക, 22-ാം അധ്യായം ഇങ്ങനെയാണ്: അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ ദേശത്തേക്ക് വന്ന് അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേക്കണം, സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. ശിഷ്യന്മാരുടെ കൂടെ വന്ന് സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അപ്പോൾ യേശു ക്രിസ്തു സ്നാനം കൊടുത്തു എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും യേശു ക്രിസ്തു സ്നാനം മറ്റുള്ളവർ കൊടുത്തു. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ നമ്മൾ വായിച്ചു പോകുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധനായ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22-ഉം 26-ഉം വാക്യം. തീർച്ചയായിട്ടും യേശു തമ്പുരാൻ മാമോദീസ നൽകിയിരുന്നു, അതിന് തെളിവ് ഇതാണ്. അതോടൊപ്പം തന്നെ യേശുവിനും മാമോദീസ നൽകിയിരുന്നു. ആരാ? യോഹന്നാൻ സ്നാപകൻ. തീർച്ചയായിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ മാമോദീസ നൽകണമെന്ന് യേശു വല്ലതും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജ്ഞാനം നൽകാൻ. തീർച്ചയായിട്ടും അപ്പോസ്തല സമൂഹത്തെ ഇസ്രായേൽ അതിർകൾക്കപ്പുറം ലോകത്തിന്റെ അതിർത്തികളോളം പറഞ്ഞയക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മാമോദീസ നൽകണമെന്ന കൽപ്പന ക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പേ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. അതെവിടെയാ കൊടുക്കുന്നത്? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 29-ാം അധ്യായത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അപ്പോൾ മാമോദീസ ക്രിസ്തു നൽകിയിരുന്നു, ക്രിസ്തു മാമോദീസ ഏറ്റിരുന്നു, ക്രിസ്തു മാമോദീസ മറ്റുള്ളവർക്ക് നൽകിയിരുന്നു, നൽകുവാൻ ക്രിസ്തു ആഹ്വാനം ചെയ്തിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ എന്ന് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും പറയുന്നുണ്ട്. ഇവിടെ ജലം ക്രിസ്തുവിന്റെ മാമോദീസയും രക്തം എന്താ? രക്തം എന്താ? ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ പറ്റിയുമാണ് ഉദ്ദേശിക്കുന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ആധുനിക അല്ലെങ്കിൽ പുതിയ നിയമ പശ്ചാത്തലത്തിൽ ക്രിസ്തു നൽകിയിരുന്ന മാമോദീസ അല്ലെങ്കിൽ ക്രിസ്തു വിവക്ഷിച്ചിരുന്ന മാമോദീസയ്ക്ക് 3 ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യോഹന്നാൻ സ്നാനം നൽകി, നമുക്കറിയാം യോർദാനിൽ വെച്ച് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വരികയും
ഒക്കെ ചെയ്തത്, അല്ലെങ്കിൽ തൃത്വത്തിന്റെ ദർശനം നടക്കുന്നത്, തൃത്വത്തിന്റെ വലിയ പെരുന്നാളുകൾ നടക്കുന്നതും യോഹന്നാൻ കർത്താവിന് മാമോദീസ നൽകുന്ന സമയത്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആധുനിക അല്ലെങ്കിൽ ആദിമ സഭയുടെ കാലഘട്ടത്തിൽ മാമോദീസയ്ക്ക് മൂന്ന് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മാമോദീസയ്ക്ക് ഏകദേശം 19 ഭാഗങ്ങളുണ്ട്. അതിനെപ്പറ്റി അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിലൂടെ നാം പഠിക്കും. അപ്പോൾ ഒന്നാമത് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ നിർത്താം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആധുനിക അല്ലെങ്കിൽ ആദിമ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അപ്പോസ്തോലന്മാരുടെ കാലഘട്ടത്തിലും മാമോദീസയ്ക്ക് മൂന്ന് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൈവപ്പ്. എന്താ ഒന്ന് കൈവപ്പ്? അത് ശ്രദ്ധിക്കണം. നമ്മള് അപ്പോസ്തോല പ്രവൃത്തി 8 12 വാക്യം ലെയിങ് ഡൗൺ ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞു. ലെയിങ് ഡൗൺ ഓഫ് ഹാൻഡ്, അത് പഴയ നിയമ പശ്ചാത്തലത്തിലുണ്ട്. എവിടെയാ പഴയ നിയമ പശ്ചാത്തലത്തിൽ? എവിടെയാ? യാക്കോബ് കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്രൂശാകൃതിയിൽ അനുഗ്രഹിച്ചു എന്നാ, ഇങ്ങനെ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനുഗ്രഹിച്ചു. ഒരുപോലെ അത് തന്നെ ക്രൂശാകൃതിയിൽ വെച്ചു എന്നുള്ളത് അത് പഴയ നിയമ പശ്ചാത്തലമാണ്. പഴയ നിയമ പശ്ചാത്തലം എങ്കിലും പുതിയ നിയമത്തിൽ കൈവപ്പ എന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും മൂന്ന് കാര്യങ്ങൾ മാത്രമേ മാമോദീസയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൈവപ്പ്. അത് നമുക്ക് അതിന്റെ ഉദാഹരണമായിട്ട് ശമര്യക്കാർ ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റതിനു ശേഷം പത്രോസും യോഹന്നാനും സ്നാനമേറ്റവരുടെ തലയിൽ കൈവച്ച് മാമോദീസ സ്ഥിരപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തി 8 12 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 8 സംശയമുണ്ടോ? 8:15-17 വേദഭാഗങ്ങളാണ് അതിന്റെ ഉദാഹരണം. നമ്മള് ഇന്ന് നിങ്ങളുടെ വേദ ഇന്ന് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഇതിനു ശേഷമുള്ളവരുടെ കുടുംബ പ്രാർത്ഥന സമയത്ത് ഇന്ന് പറയുന്ന വേദഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാനും അല്ലെങ്കിൽ ഇത് വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കിടക്കൂ, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത് അപ്പോസ്തലന്മാരുടെ കാലത്തും ക്രിസ്തുവിന്റെ കാലഘട്ടത്തും മാമോദീസയുടെ പ്രധാനമായ രണ്ടാം ഘടകം വിശ്വാസം ഏറ്റുപറയുക എന്നുള്ളതാണ്. കൺഫഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം ഏറ്റുപറയുക. മുതിർന്നവരുടെ സ്നാനത്തിൽ സ്നാനത്തിന് മുമ്പായി വിശ്വാസം ഏറ്റുപറയേണ്ടത് അനിവാര്യമായിരുന്നു. ഇന്ന് നമ്മൾ വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്. എപ്പോഴാ? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഞാൻ വിശ്വാസം ഏറ്റുപറയുന്ന മൂന്ന് പാട്ടുണ്ട്. അതിനുശേഷമാണ് എന്ത് പറയുന്നത്? വിശ്വാസം, സഭയുടെ വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നു. സർവശക്തിയുള്ള പിതാവ് അതിനുശേഷമല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും ആ ഭാഗമാണ് ഇന്ന് നമ്മൾ ആദിമ സഭയുടെ കാലഘട്ടത്തിലെ അതിനെ നമ്മുടെ ബോധപൂർവം നമ്മുടെ ഇന്നത്തെ ഉദാശയം നാം ഉൾപ്പെടുത്തിയിരിക്കുന്ന പറയുന്നത്. അപ്പോൾ വിശ്വാസം ഏറ്റുപറയുന്ന രണ്ടാം ഭാഗമാണ് ആദിമ സഭയിലുണ്ടായിരുന്നത്. മൂന്ന് വെള്ളത്താൽ മുങ്ങുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങുക, ഇമേർഷൻ ഇൻ വാട്ടർ. എബ്രാ ലേഖനം 10:32 വാക്യത്തിലാണ് അങ്ങനെ പറയുന്നത്, വെള്ളത്തിൽ മുങ്ങുക. പ്രത്യേകിച്ച് ആദിമ സഭയുടെ കാലഘട്ടത്തിൽ ശക്തമായ ദൈവശാസ്ത്ര മർമ്മങ്ങൾ, പ്രത്യേകിച്ച് ഈ റോമ ലേഖനത്തിലാണ് ഈ മാമോദീസയെ പറ്റിയുള്ള വലിയ വേദശാസ്ത്ര മർമ്മങ്ങൾ ഉള്ളത്. റോമ ലേഖനം ആരെഴുതി? പൗലോസ്, പരിശുദ്ധനായ പൗലോസ് ലേഖ എഴുതിയെന്നുള്ള. പ്രത്യേകിച്ച് നമ്മുടെ ജോർജ് സാറ് ആദ്യമായിട്ടാണ് സാറിനെ ഇങ്ങനെ കാണുന്നതെങ്കിലും സാറിന് എല്ലാത്തിനും കൃത്യമായ ഉത്തരമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പ്രായത്തിലും സാർ അതിനെപ്പറ്റി പഠിക്കുവാനായിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നു എന്നുള്ളത് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എന്നെ പോലെയുള്ള കൊച്ചന്മാർക്ക് ഇതൊരു വലിയ പ്രചോദനമാണ്. ഈ പ്രായത്തിലും പഠിക്കുവാനുള്ള ആർജവത്വം കാണിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ വലിയ മാതൃകയാണ്. പ്രത്യേകിച്ച് സന്ദർഭികവശാൽ ഒന്ന് അനുമോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് പരിശുദ്ധമായ മാമോദീസയെ പറ്റി പൗലോസിന്റെ വീക്ഷണത്തിൽ മാമോദീസ ക്രിസ്തുവിന്റെ നാമത്തിലാണ് മാമോദീസ നൽകിയിരുന്നതെന്ന് പൗലോസിന്റെ മാമോദീസ വ്യക്തമാക്കുന്നുണ്ട്. 1 Cor 13:13 അത് വ്യക്തമാക്കുന്നുണ്ട് പൗലോസ് ലേഖ. 2, മാമോദീസ സഭയുടെ ഐക്യത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് പൗലോസ് ലേഖ തന്റെ ലേഖനത്തിൽ കരുതുന്നത്. എഫേസ്യ ലേഖനം 4:5. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം സംസാരിക്കാം. ഇത്രയും നേരം പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇന്ന് പറഞ്ഞ ഭാഗത്തെ പറ്റി ചോദിക്കണം. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുകയുള്ളൂ.
ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ തീർക്കും. എങ്കിലും ഇന്ന് പറഞ്ഞ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ചോദിക്കാം. മേഴ്സി മാമയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ജോർജ് സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിക്ക് വിശ്വാസി ഏറ്റുപറച്ചിലിനെ ഏറ്റുപറച്ചിലിനെ കുറിച്ച് പറയുന്ന ആരെ കൊണ്ടാണ് ഏറ്റു പറയുന്നത്? അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വിശ്വാസം ഏറ്റു പറയുന്നല്ലോ, അത് പ്രായത്തില് കൂടി വരുന്നു ഒക്കെ നമ്മളിങ്ങനെ വെച്ച് കൂട്ടത്തിലുള്ള ഒരാളിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. പക്ഷെ അത് മാതാപിതാക്കളെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആ പഴയ ആ അങ്ങനെ നമുക്കൊരു പിന്നെ ഒരു ഒരു വടികോളം എന്താ അങ്ങനെയുള്ള ഒരു പതിവ് നമുക്കുണ്ട് എന്ന് പറഞ്ഞ് അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ അത് മാതാപിതാക്കളെ കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ കൈപിടിപ്പിച്ചാണ് ഞാൻ ഈ കുഞ്ഞിനെ പഠിപ്പിക്കാവുന്നുള്ളത്. അതായത് അല്ലെങ്കിൽ വല്യപ്പനെ കൊണ്ട് പറയിപ്പിച്ച വല്യപ്പച്ചനൊക്കെ അങ്ങ് കടന്നു പോകും. പിന്നീട് ഈ കുഞ്ഞുങ്ങളാണ് ആരോടാണ്? മാതാപിതാക്കളോടല്ലേ നിൽക്കുന്നത്. അപ്പൊ ഈ മാതാവിനെ കൊണ്ടോ ആ പിതാവിനെ കൊണ്ടോ അത് പറയിപ്പിക്കാൻ അത് തെറ്റാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല തെറ്റാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജോൺ സാർ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ മാമോദീസയെ പറ്റിയുള്ള ക്രമത്തിൽ നാം പഠിക്കുമ്പോൾ കുഞ്ഞിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആളുകൾ കുഞ്ഞിന്റെ തലത്തൊട്ടപ്പനാകണം എന്ന തലത്തിലാണ് തീർച്ചയായിട്ടും ഇത് പൗരസ്ത്യ സഭയിൽ നമ്മുടെ സഭയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ മാതാപിതാക്കന്മാർ തൊടുന്നതാണ് ഏറ്റവും ഉചിതം. പ്രത്യേകിച്ച് നമ്മുടെ ക്രമത്തിൽ പറയുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കന്മാരോ വല്യപ്പച്ചനോ ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ആളുകളോ മാത്രമേ തലത്തോട അപ്പൻ ആകാവൂ അല്ലെങ്കിൽ തലത്തോട അമ്മ ആകാവൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇന്ന് അത് മാറിക്കൊണ്ട് ആരെങ്കിലും കൊണ്ടൊക്കെ അച്ഛന്മാരുടെ നിർബന്ധമൊക്കെ ഉള്ളത് കൊണ്ട് ഓർത്തഡോക്സുകാരനെ കൊണ്ട് തന്നെ തല തൊടത്തുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് കുഞ്ഞിന്റെ വേറെ അകന്ന ബന്ധത്തിലുള്ള ആരെങ്കിലും കൊണ്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഈ സ്നാനാർ അല്ലെങ്കിൽ ഈ തല തൊടുന്ന ആ സഭ കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് പഠിപ്പിക്കാനൊക്കെയുള്ള സാവകാശങ്ങൾ ലഭിക്കാതെ പോകും എന്നുള്ളത് ശരി തന്നെയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാർക്കും വല്യപ്പച്ചനും കുഞ്ഞിന്റെ കൂടെ ജീവിക്കുന്ന വല്യപ്പച്ചനും വല്യമ്മച്ചയും ഒക്കെയാണ് അതിന്റെ ഏറ്റവും വലിയ അവകാശികൾ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ജീവിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇതുവരെ ആർക്കെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ജോർജ് മാത്യു സാർ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഒരു അവസരം കൊടുക്കാൻ വേണ്ടി മാമോദീസയ്ക്ക് വന്ന അല്ലെങ്കിൽ എന്താ കുഞ്ഞിന് തകർന്ന ബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഒരു വയസ്സായിട്ടുള്ള ആർക്കെങ്കിലും ഒരു അവസരം കൊടുക്കാൻ വേണ്ടി മാത്രമായി ഈ ചടങ്ങിനെ മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ സത്യം. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. ജോർജ് മാത്യു സാർ പറഞ്ഞത് വളരെ ശരിയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാർ തന്നെയാണ് കുഞ്ഞിനോട് ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിക്കുന്നത്. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാർക്കാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത്. അവർ തന്നെ തല തൊടുകയോ തല തൊട്ടമ്മ ആകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. വെരി ഗുഡ്. പിന്നെന്തെങ്കിലും അടുത്ത സംശയങ്ങൾ? വേറെ എന്തെങ്കിലും സംശയങ്ങൾ? ആദ്യത്തെ പറഞ്ഞ പദങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞ പദം ഇത്രയേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കുക, മാമോദീസ. മാമോദീസ എന്ന പദം കടന്നു വന്നത് ബാപ്റ്റിസ്മ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ബാപ്റ്റിസ്മ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താ? കഴുകുക, കഴുകുക, മുങ്ങുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ സഭയുടെ വലിയ കൂതാശകളുടെ മർമ്മത്തെ ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് റോസേ ദീത്തോ എന്ന സുറിയാനി പദം മാമോദീസയ്ക്ക് അല്ലെങ്കിൽ സഭയുടെ കൂതാശയ്ക്ക് മുഴുവനായി വിവക്ഷിക്കുന്നത്. കൂതാശകൾക്ക് മുഴുവനായി പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രത്തിൽ വിവക്ഷിക്കുന്നതും റോസേ ദീത്തോ എന്ന സുറിയാനി പദം കൊണ്ടാണ്. കാരണം സഭയുടെ രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, അപ്രത്യക്ഷമായ ദൈവകൃപയുടെ പ്രത്യക്ഷ രൂപമാണ് കൂതാശ എന്ന് പറയുമ്പോൾ അതിൽ കൂതാശയെ പറ്റി പൂർണ്ണമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് മതോപദേശ സാരങ്ങൾ എന്നുള്ള കൃതിയിൽ പരിശുദ്ധനായ വക്ഷീയ തിരുമേനിയാണ് കൂതാശയ്ക്ക് ഈ ഒരു നിർവചനം നൽകിയത്. തീർച്ചയായിട്ടും ആ വലിയ പിതാവ് ഇതിന്റെ അതിന്റെ ആന്തരിക അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും അങ്ങനെ പറയുമ്പോൾ നാം ഒരു കുരിശ് വരയ്ക്കുന്നത് പോലും കൂതാശയായിട്ടാണ് നമ്മുടെ സഭ കരുതുന്നത്. അല്ലാതെ ഒരു ഏഴ് കൂതാശ എന്നുള്ള തലത്തിലല്ല. തബലീത്ത കൂതാശയും ഭവന കൂതാശയും ആധുനിക കാലഘട്ടത്തിൽ വാഹന കൂതാശ ഒക്കെ അതെല്ലാം കൂതാശകളുടെ വലിയ അർത്ഥത്തെ ഉൾക്കൊള്ളുകയും
ഉള്ളാശകളിൽ ഉൾക്കൊള്ളുന്നതായിട്ട് നാം കരുതണം. അല്ലാതെ ഏഴെന്നുള്ള ഒരു തലത്തിൽ നാം ഇതിനെ നിജപ്പെടുത്തിയിട്ടില്ല. ഒരു പൊതു അർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും വേറെ ആർക്കും സംശയമില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അച്ഛ സംശയം ചോദിച്ചാൽ അച്ഛൻ എന്ത് തോന്നും? അച്ഛനൊന്നും തോന്നുകയില്ല. തീർച്ചയായിട്ടും അത് എനിക്കൂടെ പഠിക്കാനും അടുത്ത ക്ലാസ് എടുക്കുവാനും ഒക്കെയുള്ള ഒരു പ്രചോദനം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്കൊന്നും തോന്നുകയില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ആനിമാമയുടെ ഒക്കെ മുഖം കണ്ടാൽ അറിയാം, റോസമ്മാമയുടെയും ആനിമാമയുടെയും മേഴ്സിമാമയുടെ ഒക്കെ മുഖം കണ്ടാൽ അറിയാം എന്റെ അച്ഛ ഒരു സംശയമില്ല, എല്ലാം ശരിയായി. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സൈമണച്ചന് ഇപ്പോൾ വരികയും നമ്മുടെ ക്ലാസിന്റെ ഒരു ഇത് പറയുകയും ഫൈനൽ ആശീർവാദം നടത്തുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന സൈമണച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സുകൾ ഇതിന്റെ ബാക്കിയുള്ള മാമോദീസയുടെ തുടർന്നുള്ള അതായത് എന്തിന് ശിശുസ്നാനം, നമ്മൾ പലപ്പോഴും ബന്ധുക്കോസുകാർ പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും എന്തിന് ശിശുസ്നാനം, ഈ ചോദ്യത്തിന് അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ ഉത്തരം നൽകും. മാമോദീസയ്ക്ക് 16, 16, 19 ക്രമങ്ങളുണ്ട് അല്ലെങ്കിൽ 16, 19 ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളുടെ അർത്ഥതലങ്ങൾ എന്താണ്, മാമോദീസ തൊട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് തല തൊടുന്ന ഒരാള് നിൽക്കുന്നത് എന്നുള്ള വലിയ കാര്യങ്ങളെ പറ്റിയൊക്കെ, ഗഹനപരമായ തലങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ ചിന്തിക്കും. പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട സൈമൺ അച്ഛനോടുള്ള നന്ദി അർപ്പിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് പ്രത്യേകമായി വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ഷാനു അച്ഛനും ഇന്ന് സംബന്ധിച്ച ഏവർക്കും നന്ദി കൃതജ്ഞത അറിയിപ്പിക്കുവാൻ തക്കവണ്ണം കാട്ടൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വല്യപള്ളിയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഹെഡ്മാസ്റ്റർ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാത്യു സാറിനെ ഈ സമയം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ അതിന്റെ ഫസ്റ്റ് പാർട്ട്, അതിന്റെ ഫസ്റ്റ് പാർട്ടിലെ ബിഗിനിങ് തന്നെയാണെന്ന് പറയാം. ഫസ്റ്റ് പാർട്ട് വളരെ വിസ്താരത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. സൺഡേ സ്കൂൾ കെയർ ഓഫിലുള്ള ഒരു പഠന ക്ലാസ് ആയതുകൊണ്ടുകൂടിയാണ് എനിക്കിപ്പോൾ ഇതിന് ഒരു നന്ദി പറയേണ്ടി വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഈ ക്ലാസ്സുകൾ പ്രയോജനകരമാകും, ഭാവിയിൽ ഇത് പ്രയോജനകരമാകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അച്ഛൻ്റെ ഈ ക്ലാസ്സിൽ. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കണ്ടിരുന്നു, കേട്ടിരുന്നു, മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അച്ഛനോട് ഉള്ള അഗൈതമായ നന്ദി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പേരില് ഇപ്പോൾ അർപ്പിക്കുന്നു. ഇതിന്റെ മോഡറേറ്റർ ആയിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സൈമൺ മറീസ് അച്ഛനോട് പ്രത്യേകമായിട്ട് നന്ദി പറയണം. കാരണം എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് കൂടിയാണ് ഇത് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൂതാശകളെ കുറിച്ച് വിവക്ഷമായ പലതരത്തിലുള്ളതായ അബദ്ധ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു പൊതുവേദിയിൽ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം. ഇതുപോലുള്ള പഠന ക്ലാസ്സുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, പറയാം, നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. അത് അച്ഛന് ഇത് ഇങ്ങനെയുള്ള ഒരു അവസരം ഒരുക്കി തന്നു. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് തയ്യാറാകണം. തയ്യാറാകുന്നതുകൊണ്ട് യാതൊരു വ്യത്യാസ ഒരു നാണക്കെടുന്നു ആണെന്ന് വിചാരിക്കേണ്ട. അതിന് സംശയം ചോദിക്കണം, അച്ഛന്മാരോട് സംശയം ചോദിക്കണം. നമ്മൾ കാഴ്ചക്കാരായിട്ട് ഇന്ന് കണ്ടിട്ട് പോരുകയല്ല വേണ്ടത്, യു മസ്റ്റ് നമ്മൾ ആ ചോദിക്കണം, അതാണ് ആവശ്യം. നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക. അച്ഛൻ ഈ അവസരം ഒരുക്കി തന്നു, വളരെ സന്തോഷം. അച്ഛനോടുള്ള നന്ദി ഈ സൺഡേ സ്കൂളിന്റെ നാമത്തിൽ രേഖപ്പെടുത്തുക.
കൂടാതെ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് നോക്കി വളരെ സന്തോഷം. എല്ലാവരും ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ഈ സ്നേഹ സംഗമത്തിൽ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. വേറെ അനേകം മാതാപിതാക്കള് കുഞ്ഞുങ്ങള് ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. അധികം സമയം നമുക്ക് കളയാനില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് പൂർത്തീകരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മോടൊപ്പം ഉണ്ട്. ഇതിനുശേഷം ഞങ്ങൾ എല്ലാവരും പരിമലയ്ക്ക് പദയാത്ര നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ആശീർവാദം നമുക്ക് നൽകുന്നതാണ്. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അതായിരമായിരമായിരമതിയായി സ്തോത്രം നാഥ. കൃപ വേണ ഞങ്ങളിൽ അന്നും എന്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും വളകൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാതനകൾ നൽകുന്നവനെ, നമസ്കാരം കേട്ട് യാതനകൾ നൽകിയിരണം. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള രണമത്താൻ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഹേമുള്ള സ്ലീബായ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ. പരിശുദ്ധ ശുദ്ധമുള്ള കുടിരപ്പിണികളെ പവനങ്ങളാക്കി ക്ഷമിക്കണം. ദൈവമായ കർത്താവെ, എന്തൊക്കെ എല്ലാ സമയത്തും ജയമുള്ള ചിറങ്കയുടെ വർദ്ധനയ്ക്ക് സഹായിക്കുമാറാകണമേ. അവർക്കുമോർ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും നാശസ്വീ നിർവാട് സംബന്ധവും സഹവാസവും എല്ലാവരോടും കൂടെയും പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെയും ദാസറുടെ ആത്മാക്കൊണ്ടാക്കിമാറാകണമേ. ബഹുമാനപ്പെട്ട ജേക്കബ് റോയി അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹവും കാട്ടൂർ സെന്റ് മേരി സ്കൂളിന്റെ പേരിലും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പേരിലും അറിയിക്കുന്നു. എല്ലാവരോടും അതോടൊപ്പം തന്നെ ഹെഡ്മാസ്റ്റർ, അധ്യാപകർ, പങ്കെടുത്ത ഏവരോടും ഏകദേശം 16 പേരോളം ഈ ക്ലാസ് പൂർണ്ണമായി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത ബുധനാഴ്ച 7 മണിക്ക് ഇത്തരം ക്ലാസ് നമുക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you.